യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ ബഹുമാന്യ ദൈവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം ഈ രാത്രിയിൽ അറിയിക്കുന്നു. വിശേഷാൽ ഇവിടെയുള്ള ഇമ്മാനുവൽ എ ജി ചർച്ചിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ ചാക്കോ ദേവസി, അതുപോലെ ഈ ദേശത്ത് ഇന്ത്യ പെന്തക്കോസ്ത ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന പാസ്റ്റർ വർഗീസ് ഫിലിപ്പോസ്, അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റ് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. തുടർന്ന് അല്പസമയം കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ നമുക്ക് ആയിരിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ നമ്മൾ പബ്ലിസൈസ് ചെയ്തതുപോലെ ക്രിസ്തുവിനെ അറിയുക എന്ന തീമിൽ നിന്നുകൊണ്ടാണ് ഈ രണ്ട് മൂന്ന് ദിവസം ഒരുമിച്ച് നമ്മൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ഷിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. But what about you? He asked. Who do you say I am? Simon Peter answered, You are the Messiah, the Son of the living God. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. യേശു ആരാണ് എന്നത് അറിയുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ നിത്യതയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ദൈവവചന ശുശ്രൂഷയുടെ പരമ്പരകൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വളരെ അനുഗ്രഹം ആകും. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് മുഖവരയായി ചില കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കുവാൻ എനിക്ക് പ്രേരണയുണ്ട്. ജനറലായിട്ട് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥിതി എനിക്ക് വ്യക്തമായി അറിയില്ല. പക്ഷെ ലോകവ്യാപകമായി യേശുക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് കൺഫ്യൂഷൻസുണ്ട്. കൺഫ്യൂഷനുണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളുണ്ട്. ആ നിലയിലാണ് പലയിടങ്ങളിലും ഇപ്പോൾ കാര്യങ്ങൾ ആയിരിക്കുന്നത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. വ്യക്തമായ ബൈബിൾ പഠനം ഈ കാലഘട്ടത്തിൽ ദൈവസഭകളിൽ കുറഞ്ഞു പോയത് നിമിത്തം വളർന്നു വരുന്ന തലമുറയ്ക്ക് യേശു ആരാണെന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടില്ലാതിരിക്കുകയാണ്. മാതാപിതാക്കൾ വേർപെട്ട ഒരു സമൂഹത്തിൽ കൂടുന്നത് കൊണ്ട് മകനും മകളും ആ സമൂഹത്തിൽ വരുന്നു. 14-ാോ 15-ാോ വയസ്സാകുമ്പോൾ നിർബന്ധിച്ച് അവരെ സ്നാനപ്പെടുത്തുന്നു. അവർ ചില വാക്കുകൾ നമ്മൾ പറയുന്നത് ഏറ്റുപറയുന്നു. നമ്മൾ ധരിക്കുകയാണ് അവർ രക്ഷിക്കപ്പെട്ടു എന്നും അവരെടുത്ത സ്നാനത്തിന് അർത്ഥമുണ്ടെന്നും പിന്നീട് അവർ സ്തോത്രകാഴ്ച ഇട്ട് ദശാംശം കൊടുത്ത് മുന്നോട്ട് പോകുകയാണ്. എന്നാൽ അവരോട് യേശു ആരാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ കേട്ട പരിചയത്തിൽ നിന്ന് ചില വാക്കുകൾ പറഞ്ഞേക്കാം. എന്നാൽ അവരോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിച്ചാൽ അവർക്ക് ഒരു ബൈബിൾ ആൻസർ പലർക്കും പറയാൻ കഴിയുകയില്ല. ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനൊരു കാര്യം പറയാം. ഇവിടുത്തെ സ്ഥിതി എനിക്ക് വ്യക്തമല്ല. പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളിൽ പോകുന്ന നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മറ്റ് മതസ്ഥർ തിരഞ്ഞു പിടിച്ചിട്ട് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള കൺഫ്യൂഷൻസും
മിസ്അണ്ടർസ്റ്റാൻഡിങ് വരത്തക്കവണ്ണമുള്ള കാര്യങ്ങളും അവരോട് പറയുന്ന പതിവ് ഉണ്ട്. എത്രയോ ആളുകൾ വിശ്വാസ സമൂഹത്തിൽ നിന്ന് അന്യ മതങ്ങളിലേക്ക് പോലും പോയി എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതിൻ്റെ എല്ലാം കാരണം ഇതാണ്, പ്രാദേശിക സഭകളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള വ്യക്തമായ പഠനങ്ങൾ ഇല്ലാതെ പോയി. അതുകൊണ്ട് ആളുകൾ നമ്മളോട് ചോദിക്കുമ്പോൾ ന്യായമായ നിലയിൽ നമ്മുടെ വിശ്വാസത്തിനാധാരമായ വചനങ്ങൾ പറയുവാനുള്ള കഴിവ് നമ്മുടെ യൗവന തലമുറയ്ക്ക് ഇല്ലാതെ പോയിരിക്കുകയാണ്. അതിന് ഒരു മാറ്റം വരണം. അതുകൊണ്ട് എൻ്റെ ഭാര്യ ഓർപ്പിച്ചതുപോലെ കർത്താവ് ഞങ്ങളെ അയക്കുന്നിടത്തെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായതും ഞങ്ങൾ വിശ്വസിക്കുന്നതുമായ സത്യവചനങ്ങൾ ഞങ്ങളാൽ ആവോളം ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് പ്രചരിപ്പിക്കുവാനായി ഞങ്ങൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തു ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറായിരുന്നു എന്നതുപോലും നിഷേധിക്കുന്ന ആളുകളുണ്ട്. അതെത്ര ഗൗരവമുള്ള കാര്യമാണ്. Some do not even believe that Jesus was a historical figure or a historical person. മറ്റ് ചിലരെ യേശു ഒരു നല്ല ആളായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് ചിലപ്പോൾ കേട്ടാൽ നമ്മൾ ഓർക്കും അത് കൊള്ളാമല്ലോ. പക്ഷെ അതിൽ അന്തർലീനമായി പതിയിരിക്കുന്ന ദുഷ്ടത എന്ന് പറയുന്നത് ഇക്കൂട്ടർ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവരാണ്. ഹി ഈസ് എ ഗുഡ് പേഴ്സൺ എന്നാണ് ചിലർ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മറ്റ് ചിലർ അഭിപ്രായപ്പെടുന്നത് അവിടുന്ന് ഒരു നല്ല ഉപദേഷ്ടാവാണ്, ഹി ഈസ് എ ഗുഡ് ടീച്ചർ. അവിടുത്തെ മോറൽ ടീച്ചിങ്സ് വളരെ വാല്യുബിളാണ്, ധാർമ്മികമായുള്ള കർത്താവിൻ്റെ ഉപദേശങ്ങളെ നമ്മൾ സ്വീകരിക്കണം, കൈക്കൊള്ളണം എന്ന് അഭിപ്രായപ്പെടുന്ന കുറേ ആളുകളുണ്ട്. ഇക്കൂട്ടരും അവരിൽ മിക്കവരും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്നവരാണ്. വേറെ കുറേ ആളുകൾ യേശുക്രിസ്തു പ്രവാചകനാണ് എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഘമുണ്ട്. അക്കൂട്ടരും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്നവരാണ്. They believe that God has sent Jesus as a prophet to the world. മറ്റ് ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ തന്നെ യഹൂദന്മാരുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10:19-21 വാക്യങ്ങളിൽ ചില യഹൂദന്മാർ കർത്താവ് ഡീമൺ പൊസസ്ഡ് ആയിരുന്നെന്നും മാഡ് ആയിരുന്നെന്നും ഒക്കെ ചിന്തിച്ച സംഘങ്ങൾ ഉണ്ട്. അത് തിരുവെഴുത്തിൽ തന്നെ നമുക്കത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിലാണ് ഒരു കൂട്ടം ആളുകൾ അവർ യേശുക്രിസ്തു ദൈവമാണെന്നും ദൈവം മനുഷ്യവേഷത്തിൽ കാലത്തിൻ്റെ സമ്പൂർണതയിൽ ഇറങ്ങി വന്ന് മനുഷ്യനെ വിടുവിക്കുവാനായി പാപത്തിൻ്റെ പരിഹാരമായി തീർന്നു എന്നും 3-ാം ദിവസം മരിച്ചടക്കപ്പെട്ടുയർത്തെഴുന്നേറ്റുവെന്നും സ്വർഗാരോഹണം ചെയ്ത് ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുവെന്നും വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതാണ് ബൈബിളിൻ്റെ വിശ്വാസം. അതാണ് ബൈബിൾ പറയുന്നത്. അത് വിശ്വസിക്കാൻ ഇതിനകത്ത് കൃപ ലഭിച്ച ദൈവമക്കളുണ്ട് എന്നെനിക്കറിയാം. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില ആളുകളത് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് മുതൽ ചിന്തിക്കേണ്ടത് ദൈവവചനത്തെ ആധാരമാക്കിയാണോ നമ്മളത് വിശ്വസിച്ചത്, അതോ എവിടെ വെച്ചോ കേട്ടത് നല്ലൊരു കാര്യം എന്ന് കണ്ട് നമ്മളത് ഏറ്റുപറഞ്ഞ് നടക്കുകയാണോ. ദൈവവചനത്തിൽ നമ്മുടെ വിശ്വാസം ആധാരപ്പെട്ടിരിക്കുവാൻ കർത്താവ് നമ്മൾക്ക് കൃപ ചെയ്യട്ടെ. ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ച് മുഖവരയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ചെറിയ ഡെഫിനിഷൻ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. കർത്താവിൽ പ്രസിദ്ധനായ ഒരു ബൈബിൾ സ്കോളർ വെയ്ൻ ഗ്രൂഡം എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത് എനിക്കത് വളരെ സന്തോഷമായിട്ട് തോന്നി.
Jesus Christ was fully God and fully man in one person and will be so forever. കർത്താവായ യേശുക്രിസ്തു ഒരു പേഴ്സണിൽ 100% ദൈവം 100% മനുഷ്യൻ രണ്ട് പ്രകൃതം ഒരു പേഴ്സണിൽ ആൻഡ് ഹി വിൽ ബി ലൈക്ക് ദാറ്റ് ഫോർ എവർ. അപ്പൊ ഇതാണ്, ഇതിലേക്കാണ് നമ്മൾ ഈ രണ്ട് മൂന്ന് ദിവസം നീങ്ങുന്നത്. ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുന്നത് നമ്മുടെ ഫോക്കസ്, നമ്മുടെ ജേർണി എന്ന് പറയുന്നത് ടു നോ ഹിം മോർ ആൻഡ് മോർ. അപ്പം യേശുവിൻ്റെ ദൈവത്വം, യേശുവിൻ്റെ മനുഷ്യത്വം എന്നീ കാര്യങ്ങളിൽ നമ്മൾ ഊന്നൽ കൊടുത്ത് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഈ വിഷയം തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാനൊന്ന് സൂചിപ്പിച്ചതുപോലെ ഇന്ന് വിശ്വാസം അരക്കിട്ട് ഉറയ്ക്കാത്ത കാലഘട്ടത്തിൽ ദുരുപദേശകരുടെ, ഫോൾസ് ടീച്ചേഴ്സ്, ഹെററ്റിക്സിൻ്റെ ഒരുപാട് സ്വാധീനം പ്രാദേശിക സഭകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പുതിയ കാര്യമല്ല. ചർച്ച് ഹിസ്റ്ററി നിങ്ങൾ എടുത്താൽ ക്രിസ്റ്റോളജി സംബന്ധമായ കാര്യത്തിന് എന്നും അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് യോഹന്നാൻ്റെ ലേഖനം 2:18 18-23 വരെയുള്ള വാക്യം, അതുപോലെ 4:1 3 വാക്യങ്ങളിൽ ഈ കാര്യത്തെ അപ്പോസ്തോലനായ യോഹന്നാൻ അഡ്രസ് ചെയ്യുന്നുണ്ട്. ധാരാളം ആളുകൾ അന്നത്തെ പോലെ ഇന്നുമുണ്ട്. ദോസ് ഹു ഡിനൈ ദ ഡീറ്റി, സം അതേഴ്സ് ഡിനൈ ദ ഹ്യൂമാനിറ്റി. അതിന്നും ഉണ്ടായിരുന്നു. ചർച്ച് ഹിസ്റ്ററിയിൽ സഭ ഉടലെടുത്ത് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ തൊട്ടേ ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ രംഗത്ത് വന്നിരുന്നു. യോഹന്നാന് ആത്മനിറവുള്ള അപ്പോസ്തോലൻ ഒരു മടിയും കൂടാതെ ഈ കൂട്ടരെ വിളിക്കുന്ന ഒരു പദപ്രയോഗം ഞാൻ ഉദ്ധരിച്ച വാക്യത്തിലുണ്ട്. 1 യോഹന്നാൻ 2:18-19 വാക്യങ്ങൾ വായിച്ചാൽ ഹി കോൾസ് ദം ആൻറ്റി ക്രൈസ്റ്റ്, എതിർക്രിസ്തുക്കൾ എന്നാണ് ജോൺ അവരെ വിളിക്കുന്നത്. അത്ര ഡേഞ്ചറസ് ആണ് ഈ കൂട്ടർ എന്നുള്ളത് സിംഗപ്പൂരിലുള്ള വേർപെട്ട ദൈവസമൂഹം തിരിച്ചറിഞ്ഞിരിക്കണം. ഓരോ കാര്യവും എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനവുമായി നാം തുലനം ചെയ്ത് നോക്കി അത് എഴുതപ്പെട്ട ദൈവവചനത്തിന് നിരക്കാത്തതാണെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഉള്ളതല്ല എന്ന തിരിച്ചറിവ് ദൈവസഭയ്ക്ക് ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഈ ഹെറസികൾക്ക് എക്സ്പോസ്ഡ് ആണ്. അവർക്ക് മറ്റൊരു കാര്യമാണ് അവരുടെ ഉള്ളത്തിൽ പകരപ്പെടുന്നതെങ്കിൽ അവരുടെ നിത്യതയെ അത് ബാധിക്കുന്ന കാര്യമാണ്. ദൈവമക്കൾക്കറിയാമല്ലോ ഏറ്റവും ഗൗരവമുള്ള കാര്യം അതാണ്. ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്, കാണാത്തതാണ് നിത്യം. നിത്യതയുടെ കാഴ്ചപ്പാടിൽ ഭൂമിയിൽ ജീവിക്കാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ. ആകയാൽ നിത്യതയെ ബാധിക്കുന്ന എന്ത് വിഷയത്തോടും എതിർത്ത് നിൽപ്പാനുള്ള ദൈവകൃപ ദൈവസഭ പ്രാപിച്ചിരിക്കണം. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഈ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഇനിയും തിരിയുകയാണ്. നമ്മൾ വായിച്ചത് മത്തായി 16:15. എന്നാൽ ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 13-20 വാക്യങ്ങൾ ശരിക്കും നമ്മൾ ഗ്രഹിക്കേണ്ടതാണ്. എന്നാൽ അതിന് ഉള്ള സമയം ഇന്നില്ല. കുറഞ്ഞ പക്ഷം 17 എങ്കിലുമുള്ള വാക്യങ്ങൾ ഒന്ന് ചുരുക്കത്തിൽ പറയണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്. വിശേഷാൽ കർത്താവിൻ്റെ ഒരു ടൈറ്റിൽ ആണ് ഞാൻ ഇന്ന് രാത്രിയിൽ ഫോക്കസ് ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. എന്നാലും അതിലേക്ക് വരുന്നതിന് മുമ്പ്, പത്രോസിൻ്റെ ആ ഏറ്റുപറച്ചിലേക്ക് വരുന്നതിന് മുമ്പ് 13 മുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. 13 When Jesus came to the region of Caesarea Philippi, he asked his disciples,
Who do people say the Son of Man is? മലയാളത്തിൽ വായിക്കാം. യേശു ഫിലിപ്പിന്റെ കൈസര്യയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അവിടെ നിർത്തണം. ആദ്യത്തെ ചോദ്യം ഇതാണ്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു. ഈ സമയം നമ്മൾ ശരിക്ക് മനസ്സിലാക്കിയാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ 2.5 വർഷത്തോളം കഴിഞ്ഞു. ഇനിയും ഏകദേശം 1 വർഷം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്താണ് കർത്താവ് മറ്റുള്ള പബ്ലിക്കിൽ നിന്നെല്ലാം ഈ ശിഷ്യന്മാരുമായി വേറിട്ട് ഫിലിപ്പിയിലെ കൈസറിയിലേക്ക് പോകുന്നത്. കാരണം ഈ ബാക്കിയുള്ള സമയം കൊണ്ട് ധാരാളം കാര്യങ്ങൾ ഇനി ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട്. മാത്രമല്ല, ഇവരെത്രത്തോളം കാര്യങ്ങൾ ഗ്രഹിച്ചുവെന്ന് കർത്താവിന് മനസ്സിലാക്കുകയും വേണം. അങ്ങനെയാണ് വാസ്തവത്തിൽ കർത്താവ് ഈ ഫിലിപ്പിൻ്റെ കൈസറിയിലേക്ക് വരുന്നത്. ഫിലിപ്പിൻ്റെ കൈസറിയ എന്ന് പറയുമ്പോൾ അതും നമ്മൾ അല്പമായിട്ടൊന്ന് ചിന്തിക്കണം. എങ്കിൽ മാത്രമേ ഈ ചോദ്യത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഫിലിപ്പിൻ്റെ കൈസറിയ എന്ന് പറയുന്ന സ്ഥലം ഒരു ജാതിക സ്ഥലമാണ്. അവിടെ 10-14 അന്യ ആരാധന കേന്ദ്രങ്ങളുണ്ട്. അവരെ ഭജിച്ചുകൊണ്ടിരുന്ന ബാൽ ദേവനുണ്ട്, അതുപോലെ യവനായ ആളുകളുടെ പാൻ എന്ന് പറയുന്ന ദേവനുണ്ട്. അവർക്കുള്ള ആ അന്യാരാധന ആലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തിലേക്കാണ് കർത്താവ് ഈ ശിഷ്യന്മാരുമായിട്ട് കടന്നു പോകുന്നത്. മറ്റൊരു വലിയ സൗദം അവിടെ ഉള്ളത്, ഹേരോദ രാജാവ് കൈസർക്ക് പണിത ഒരു ഭയങ്കര ടെമ്പിൾ അവിടെയുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം ഷാഡോയിൽ നിന്നുകൊണ്ട്, ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശു 2 ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വായിച്ചത്. ഹു ഡു പീപ്പിൾ സേ ദ സൺ ഓഫ് മാൻ ഈസ്? ഇപ്പം ഫിലിപ്പിൻ്റെ കൈസറി എന്ന് പറയുമ്പോൾ ആ യഥാർത്ഥ ഇറ്റ്സ് എ ഡിസ്ട്രിക്റ്റ്. ആ യഥാർത്ഥത്തിൽ ആ സ്ഥലത്ത് ആ എക്സാക്റ്റ് സ്പോട്ടിൽ ചെന്നുവെന്നല്ല, പ്രത്യേകിച്ച് മർക്കോസിൻ്റെ സുവിശേഷം 8:27 നിങ്ങൾ പരിശോധിച്ചാൽ അവർ ചില ഊരുകളിൽ, ഈ ഡിസ്ട്രിക്റ്റിലെ ചില ഊരുകളിൽ അല്ലെങ്കിൽ ഔട്ട്സ്കേർട്സിലൂടെ അവർ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ജാതിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ലൂക്കോസ് 9:18 നമ്മൾ വായിച്ചാൽ അവിടെ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് കർത്താവ് സ്വകാര്യമായി പ്രാർത്ഥിച്ച ശേഷമാണ് ഇവരോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അതാണ് നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. കാരണം ആ സമയം ആയി, കർത്താവിന് ഈ ചോദ്യം അവരോട് ചോദിക്കണം. തൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള വളരെ ക്ലിയറായിട്ടുള്ള പ്രൊക്ലമേഷൻ കർത്താവ് ഈ ശിഷ്യന്മാരിൽ നിന്ന് പ്രതീക്ഷിച്ചു കൊണ്ടാണ് അവരോട് ചോദിക്കുന്നത്. വാസ്തവത്തിൽ ഇവര് കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് കർത്താവിനെ മനസ്സിലായോ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവരെ ഈ സ്ഥലത്ത് കൊണ്ടുപോയി കർത്താവ് ഒരു ഫൈനൽ എക്സാമിനേഷൻ കൊടുക്കുകയാണ്. അതിൻ്റെ തുടക്കമാണ് 13-ാം വാക്യത്തിലെ ആദ്യത്തെ ചോദ്യം. 2-ാമത്തെ ചോദ്യമാണ് എക്സാമിനേഷൻ. കാരണം ഈ ചോദ്യം കർത്താവ് പേഴ്സണലൈസ് ചെയ്യുന്ന അവിടെയാണ്. ഇപ്പോൾ കർത്താവ് ചോദ്യം ചോദിക്കുന്നത് ബഹുപുരുഷാരം കർത്താവിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നതാണ്. പക്ഷേ ഇത് മാറിയിട്ട് നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നുവെന്ന് ഈ ചോദ്യം പേഴ്സണലൈസ്ഡ് ആക്കും. അതാണ് വാസ്തവത്തിൽ അവരുടെ ഫൈനൽ എക്സാമിനേഷൻ. ശരിക്കും കൂടെ നടന്ന് ഈ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എല്ലാം കണ്ടിട്ട് ഈ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ടീച്ചിങ്ങുകൾ എല്ലാം അവർ കേട്ടിട്ട് യേശുവിനെ ശ്രദ്ധിച്ച് ഈ വർഷങ്ങളിലെല്ലാം മനസ്സിലാക്കിയിട്ട് ശരിക്കും യേശുവിൻ്റെ ഐഡൻറ്റിറ്റി അവർക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് കർത്താവിന് അറിയണം. അതിനു വേണ്ടിയാണ് കർത്താവ് അവരെ
ഈ സ്ഥലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആ പതിമൂന്നാം വാക്യം ശ്രദ്ധിക്കുക. വെൻ ജീസസ് കെയിം ടു ദ റീജിയൻ ഓഫ് സിസേറിയ ഫിലിപ്പി, ഹി ആസ്ക്ഡ് ഹിസ് ഡിസൈപ്പിൾസ്. അവിടെ ചോദിച്ചു എന്ന മലയാളത്തിൽ, ആസ്ക്ഡ് എന്ന ഇംഗ്ലീഷിലുള്ളത്. ശരിക്കും മൂലഭാഷ പരിശോധിച്ചാൽ കർത്താവ് റിപ്പീറ്റഡായിട്ട് ചോദിച്ചെന്നാ, ഒറ്റ വാക്കിൽ ചോദിച്ച് നിർത്തുകയല്ല, റിപ്പീറ്റഡായി. ഹി കെപ്റ്റ് ഓൺ ആസ്കിങ്, വാട്ട് ടു ദ ക്രൗഡ് സേ അബൌട്ട് മീ. ശരിക്ക് നമ്മൾ അത് നമ്മുടെ മനസ്സിൽ അതൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ വേണേൽ ചിന്തിക്കാം, ഓരോ ശിഷ്യനോടും കർത്താവ് ചോദിച്ചു കാണും എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളത്തിൽ വരുന്നതിൽ ഒരു തെറ്റുമില്ല. വട്ടത്തിൽ ഇരിക്കുകയാണെന്നിരിക്കട്ടെ ശിഷ്യന്മാർ, കർത്താവ് ഓരോരുത്തരോടും ചോദിക്കാം, ഹൂ ഡു ദ ക്രൗഡ് സേ ഐ ആം, ഹൂ ഡു ദ ക്രൗഡ് സേ ഐ ആം എന്ന് റിപ്പീറ്റഡായി ചോദിച്ചു എന്ന അർത്ഥം വരുന്ന ഒരു പ്രയോഗമാണ് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഹൂ ഡു പീപ്പിൾ സേ ദ സൺ ഓഫ് മാൻ ഈസ്. അവിടെ സൺ ഓഫ് മാൻ എന്നുള്ള പ്രയോഗം പോലും കർത്താവിൻ്റെ ഒരു ടൈറ്റിലാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ തൽക്കാലം ചിന്തിക്കാം. 15-ാം വാക്യത്തിൽ ഹൂ ഡു യു സേ ഐ ആം, അതിന് തത്തുല്യമായി കിടക്കുന്ന ഒരു പ്രയോഗമായിട്ടും നമ്മൾക്കത് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എന്നിട്ട് ശ്രദ്ധേയമായ 14-ാം വാക്യത്തിൽ അവരുടെ മറുപടി നമ്മൾ ശ്രദ്ധിക്കണം. ദൈവമക്കൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് പുരുഷാരത്തിന് അവൈലബിളായിരുന്നു. ഓൾവേസ് ഹി ഹാഡ് എ ക്രൗഡ് വിത്ത് ഹിം, പീപ്പിൾ ടച്ച്ഡ് ഹിം, ഹി ടച്ച് ദ പീപ്പിൾ, ഹി ഹീൽഡ് ദ പീപ്പിൾ. മൈറ്റി മിറക്കിൾസ് നടക്കുന്നുണ്ട്, ദൈവരാജ്യം പ്രഘോഷിക്കുന്നുണ്ട്, എന്തെല്ലാം. ഹി വാസ് ഓൾവേസ് വിത്ത് ദ ക്രൗഡ്. എന്നിട്ടും ഈ പുരുഷാരത്തിന് യേശുവിൻ്റെ ഐഡൻറ്റിറ്റി വേണ്ടവണ്ണം അവർക്കറിയത്തില്ലായിരുന്നു. ഇത് നമ്മളെ ചിന്തിപ്പിക്കണം. സഭയിൽ വരുന്നത് കൊണ്ട് യേശു ആരാണെന്നുള്ള വ്യക്തത കിട്ടണമെന്നില്ല. ഏതെങ്കിലും ഒരു അത്ഭുതം എനിക്ക് കിട്ടിയത് കൊണ്ട് യേശു റിയലി ആരാണെന്നുള്ളത് മനസ്സിലാകണമെന്നില്ല. ശരിക്കും നമ്മളത് ഇന്ന് രാത്രിയിൽ അതൊന്ന് ചിന്തിക്കാം. ഡു വി റിയലി നോ ഹൂ ക്രൈസ്റ്റ് ഈസ്, ഹൂ ജീസസ് ഈസ്? ശരിക്കും യേശു ക്രിസ്തു ആരാണ്? ശരിക്കും യേശുവിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്? നമുക്ക് വളരെ ഷോക്കിംഗ് ആയിട്ട് തോന്നും, പുരുഷാരത്തിന് അറിയത്തില്ലേ, ഹൗ ഡിഡ് ദിസ് എസ്കേപ്പ് ദ ക്രൗഡ്സ്? ഇനി അവിടെ നിൽക്കട്ടെ. ആ കാലഘട്ടത്തിലെ മതനേതൃത്വം, യഹൂദന്മാരെല്ലാം വെയിറ്റ് ചെയ്തിരുന്നത് ക്രൈസ്റ്റ് വരാനാണ്, മസ്സായ വരാനാണ്. ഫരീസയർ, ശാസ്ത്രിമാർ, സദ്ദൂക്യർ, മഹാപുരോഹിതൻ, ഇവർക്കെല്ലാം ന്യായപ്രമാണം അറിയത്തില്ലേ? അവരുടെ നടുവിലൂടെയാണ് യേശു നടന്നത്. ആൻഡ് യെറ്റ് ദേ ഫെയിൽഡ് ടു സീ ഹു റിയലി ജീസസ് വാസ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതെന്ന് ധരിക്കട്ടെ. ഫരീസേരാരാണ്? യഹൂദന്മാരുടെ ഒരു സെക്റ്റാണ്. ആഴ്ചയിൽ 2 തവണ ഉപവസിക്കും. ന്യായപ്രമാണത്തിൻ്റെ നല്ല ഭാഗങ്ങൾ മനഃപ്പാഠമാക്കിയവരാണ്. എല്ലാ ശബത്തും പള്ളിയിൽ പോകുന്നവരാണ്. തങ്ങളാൽ ആവോളം 613 ന്യായപ്രമാണ നിയമങ്ങൾ അനുസരിക്കാൻ ബദ്ധപ്പെടുന്നവരാണ്. ദൈവത്തോട് അത്ര കൂറുള്ളവരാണ്. അവർക്ക് യേശു ആരാണെന്ന് മനസ്സിലായില്ലേ? ഇല്ല. സദ്ദൂക്യരാരാണ്? അവർ കുറച്ചുകൂടെ സാമ്പത്തിക ശേഷിയുള്ളവരാണ്. പ്രത്യേകിച്ച് സൻഹെദ്രി സംഘം എന്ന് പറയുന്ന യഹൂദന്മാരെ ഭരിക്കുന്ന ആ ഭരണസമിതിയിലെ പ്രധാനപ്പെട്ട ആളുകളാണ് സദ്ദൂക്യർ. ദേ നെവർ അണ്ടർസ്റ്റുഡ്. ശാസ്ത്രിമാരാരാണ്? ദൈവവചനം ഒരു ചുരുളിൽ നിന്ന് മറ്റു ചുരുളിലൊക്കെ എഴുതുന്നവർ, പകർത്തുന്നവർ. അങ്ങനെ പകർത്തി പകർത്തി പരിചയമുള്ളത് കൊണ്ട് പിൻകാലങ്ങളിൽ വചനം വ്യാഖ്യാനിച്ചവർ, അവർക്ക് യേശു ആരാണെന്ന് മനസ്സിലായില്ലേ? ഈ തോറ അങ്ങോട്ട് കോപ്പി ചെയ്ത് എഴുതുമ്പോൾ, ഈ വചനമെല്ലാം കോപ്പി ചെയ്ത് എഴുതുമ്പോൾ മസ്സിയ വരുന്നുണ്ട്. അവർക്ക് റഫറൻസ് എല്ലാം കാണാതറിയാം. പക്ഷേ യേശു വന്നപ്പോൾ
They never understood. And what about the chief priest? What about all the priests? They never understood the identity of Jesus. They thought he is just a carpenter's son. A penniless carpenter from Nazareth. എത്ര ഭയങ്കരമാണിത്. ക്രിസ്തീയ മതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് യേശുവിനെ അറിയണമെന്നില്ല. ഞാൻ അല്പം കൂടെ കടത്തിപ്പറയാം, പെന്തക്കോസ്റ്റ് സഭയുടെ ഭാഗമായതുകൊണ്ട് യേശുവിനെ അറിയണമെന്ന് നിർബന്ധമില്ല. ഡു യു നോ ജീസസ്? യേശു ചോദിക്കുകയാണ് അവരോട്, ഹു ഡു പീപ്പിൾ സേ ദ സൺ ഓഫ് മാൻ ഈസ്? അതെന്താ, യേശുവിന് അറിയത്തില്ലേ? യേശുവിനറിയാം. എന്താണ് പോപ്പുലറായിട്ട് പറയുന്നതെന്നുള്ളത് യേശുവിനറിയാം. ഹി വോൺസ് ദം ടു സേ. ഇത് കഴിഞ്ഞിട്ട് വേണം പറയാൻ, ഹു ഡു യു സേ ഐ ആം? എന്താണ് പതിനാലാം വാക്യത്തിലെ മറുപടി? പതിനാലാം വാക്യം ഒന്ന് മലയാളത്തിൽ വായിച്ച് സഹായിച്ചാട്ടെ. ചിലർ യോഹനാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് പറഞ്ഞു. മതി, ഇവർ പറയുന്നതെല്ലാം വലിയ പ്രവാചകന്മാരുടെ പേരാണ്. ചിലർ പറയുന്നു യോഹന്നാൻ സ്നാപകൻ, ചിലർ പറയുന്നു ഏലിയാവ്, ചിലർ പറയുന്നു യിരെമ്യാവ്. ചിലർക്ക് വ്യക്തതയില്ല. ലൂക്കോസിൽ എഴുതിയിരിക്കുന്ന അനുസരിച്ച് പറഞ്ഞാൽ പുരാതന പ്രവാചകന്മാരിൽ ഒരാൾ. അപ്പൊ ഇവരെല്ലാം പറയുന്നത് ജീസസ് ഈസ് എ ഗ്രേറ്റ് പേഴ്സൺ എന്നാ. കാരണം ഇവരെല്ലാം റെസ്പെക്റ്റഡ് ഫിഗേഴ്സാണ്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് എല്ലാവരും അംഗീകരിച്ച ഒരു പ്രവാചകനാണ്. ഏലിയാവ് യഹൂദന്മാരുടെ ചരിത്രത്തിൽ അവർ വളരെയേറെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്. ജെറമയ. അപ്പൊ ഇവരൊക്കെ യേശുവിനെ ആ നിലയിൽ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ജീസസ് ഈസ് എ ഗ്രേറ്റ് പേഴ്സൺ, എ ഗ്രേറ്റ് പ്രോഫറ്റ് എന്ന് അംഗീകരിക്കുന്നു. യേശുവിൻ്റെ വാക്കുകളിലുള്ള അധികാരവും യേശുവിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള അധികാരവും അവർ റെക്കഗ്നൈസ് ചെയ്യുന്നു. പക്ഷേ ഇവരെല്ലാം പറയുന്നത് യേശു ജീസസ് ഈസ് എ പ്രോഫറ്റ്. മസീഹ ആണോ? അല്ല, ഹീസ് ജസ്റ്റ് എ പ്രോഫറ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉള്ളത്തിൽ വരുന്നത് വരാൻ പോകുന്ന മസീഹയ്ക്ക് മുന്നോടിയായി വരേണ്ടവനായി ഇവൻ. അല്ലാതെ മസീഹയാണ്, യഹൂദന്മാരുടെ മസീഹയാണ്, ഞങ്ങൾ കാത്തിരിക്കുന്ന മസീഹയാണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായില്ല. യേശുവിനോട് പറയാണ് ചിലര് യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു. എന്താ അങ്ങനെ ആളുകൾക്ക് അങ്ങനെ പറയാൻ താല്പര്യം വന്നത്? മത്തായിയുടെ സുവിശേഷം 14:1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് ഹേരോദാവിൻ്റെ ഉള്ളിൽ വന്ന ഒരാശയമാണ്. യോഹന്നാൻ സ്നാപകനെ കൊന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ജീസസിൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഹേരോദാവ് ചിന്തിച്ചത് താൻ കൊന്ന ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഹാസ് റിസൺ ഫ്രം ദ ഡെഡ്. അപ്പൊ ആ ആശയം പ്രബലമായി. മറ്റു ചിലർ പറയുന്നത് ഹി ഈസ് അലൈജ. മലാക്കി പ്രവചനം 4:5 ഒരു പ്രവചന സൂക്തം കിടപ്പുണ്ട്, ദാറ്റ് അലൈജ വുഡ് കം അഗെയിൻ. അപ്പൊ ചിലര് ചിന്തിക്കുന്നത് ഇവിടെ നിവൃത്തിയായി, യേശുവിൻ്റെ ശുശ്രൂഷ കാണുമ്പോൾ ഏലിയാവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നിവൃത്തിയായി. വാസ്തവത്തിൽ അവർ തെറ്റിദ്ധരിച്ചു. ജോൺ ദ ബാപ്റ്റിസ്റ്റിൽ അത് നിവൃത്തിയായതാണ്. പക്ഷേ തെറ്റിദ്ധാരണ നിമിത്തം ഈ കാര്യങ്ങൾ ഇവിടെയുള്ള ദൈവജനം വളരെ ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കുന്നത് കുറെ വർഷങ്ങളായി ബിക്കോസ് വി ഗോ ടു ചേർച്ച് വി ഹാവ് ക്ലാരിറ്റി അബൌട്ട് ദ പേഴ്സൺ ഓഫ് ജീസസ്. അങ്ങനെയുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ളവരുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെയും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അത് ഓട്ടോമാറ്റിക് അല്ല. അങ്ങനെ എവിടെയെങ്കിലും പോകുന്നത് കൊണ്ടല്ല, ഒരിക്കലും അത് സാധിക്കത്തില്ല. വെറുതെ ബൈബിളൊന്ന് വായിച്ചത് കൊണ്ട് അങ്ങനെ യേശുവിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഉറപ്പായി ഗ്രഹിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രൈസ് ദ ലോർഡ്. ദൈവം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ തുറക്കാതെ ഒരു സൂപ്പർ നാച്ചുറൽ മൂവ് ഓഫ് ദ സ്പിരിറ്റ് അന്തരാത്മാവിൽ നടക്കാതെ യേശുക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റി ഒരിക്കലും വെളിപ്പെട്ട് കിട്ടത്തില്ല.
We may think that we know Jesus, but unless the Father opens our inner heart, inner eyes to see Christ, we can never understand Jesus. ഇത് ദൈവമക്കൾ മനസ്സിലാക്കി ഇരിക്കണം. കുറേ ആളുകൾ പറയുന്നു യിരെമ്യാവാണെന്ന്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? Jeremiah is a weeping prophet. കരയുന്ന പ്രവാചകൻ. യേശു മനസ്സലിയുന്നു. യേശു യിരെമ്യാവിൻ്റെ ശുശ്രൂഷയെപ്പോലെ ചിലർക്ക് തോന്നി. അതുകൊണ്ട് കുറേ ആളുകൾ പറയുന്നു അവിടുന്ന് യിരെമ്യാവാണെന്ന്. പിന്നെ കുറേ ആളുകൾക്ക് ഞാൻ ഓർപ്പിച്ചതുപോലെ വ്യക്തതയില്ല. പുരാതന പ്രവാചകന്മാരിൽ ഒരാളാണ്. അപ്പം ഇതെല്ലാം വാസ്തവത്തിൽ ഫോൾസ് കൺഫെഷൻസ് ആണ്. എല്ലാ തലമുറയിലും ഇതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുണ്ട്. ഞാൻ മുഖവരയിൽ അത് പറഞ്ഞതുകൊണ്ട് അത് ഇപ്പോൾ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഡു യു ഹാവ് എ ക്ലാരിറ്റി അബൌട്ട് ദ പേഴ്സൺ ഓഫ് ജീസസ്? Who do you say that Jesus is? അവരവരോട് ചോദിക്കണം, ശരിക്കും യേശു എന്ന പേഴ്സണെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ ചില സമയത്ത് പറയാറുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ ആരാധിക്കുവാൻ സമയം നമ്മൾ വേർതിരിക്കുന്നുണ്ട്. വേർപെട്ട സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ സഭാ ആരാധനകളിലൊക്കെ ആരാധനയ്ക്ക് സമയം നമ്മൾ വേർതിരിക്കാറുണ്ട്. നമ്മളെല്ലാവരും ആരാധിക്കാറുണ്ട്. പക്ഷേ ഈ ആരാധിക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, ഡു യു നോ ദ പേഴ്സൺ ഓഫ് ജീസസ്? അതിലെത്ര പേർക്ക് ക്ലാരിറ്റി ഉണ്ടാകും? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, അറിയത്തില്ലെങ്കിൽ ആരെയാണ് ആരാധിച്ചത്? അത് യേശുവിനെക്കുറിച്ച് മാത്രമല്ല. ഹൂ ഈസ് ഗോഡ്? എന്താണ് ഈ കുഴപ്പം വന്നത്? ഈ കാര്യങ്ങൾ ആണ് വാസ്തവത്തിൽ ദൈവസഭകളിൽ പഠിപ്പിക്കേണ്ടത്. വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് ദൈവം ത്രിയേകനാണ്. ഞാൻ നാളെയോ വല്ലതും അതിനെക്കുറിച്ചുള്ള ഡെഫിനേഷനൊക്കെ പറയാം, ശ്രമിക്കാം കർത്താവ് നയിക്കുന്നെങ്കിൽ. ദൈവം ത്രിയേകനാണെന്നതിന് പോലും ഇപ്പോൾ വളരെ ശക്തമായ അറ്റാക്ക് ദുരുപദേശകരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ യൗവന തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഹൂ ഈസ് ഗാഡ്? പക്ഷെ നമ്മൾ പറയുന്നു ഭയങ്കര ഉണർവ് സംഭവിച്ചെന്ന്. ഐ സിംപ്ലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. വെൻ യു ഡോണ്ട് നോ ഹൂ ഈസ് ഗാഡ് ആൻഡ് വെൻ യു ഡു നോട്ട് നോ ദ പേഴ്സൺ ഓഫ് ജീസസ്, ഹൗ ഡു യു സേ ദ റിവൈവൽ ഹാസ് കം? അപ്പൊ സാധാരണ ആളുകളോട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, ഓ ഇതൊന്നും അല്ല, നമ്മളിപ്പോ വിടുതൽ വേണം ബ്രദറെ. അപ്പൊ എൻ്റെ ചോദ്യം, എന്താണ് വിടുതൽ? വിടുതൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഈ വിടുതൽ എന്ന കാര്യം പറയുന്നവർക്ക് പോലും അറിയത്തില്ല. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ്? എൻ്റെ നിത്യതയെ ബാധിക്കുന്ന കാര്യമാണ് ദൈവം ആരെന്ന് എനിക്കറിയത്തില്ലെങ്കിൽ. ദൈവം അയച്ച ദൈവത്തിൻ്റെ പുത്രൻ ആരാണ്? If I do not know, എൻ്റെ നിത്യതയെ അത് ബാധിക്കുന്നതാണ്. നിത്യത ഉറപ്പ് വരുത്തുന്നതിനേക്കാൾ വലിയ വിടുതൽ ഈ ഭൂമിയിൽ ഉണ്ടോ? രോഗസൗഖ്യങ്ങൾ ഇതെല്ലാം താൽക്കാലികമാണ്. അത് ദൈവം തരുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ ഈ സൗഖ്യം കഴിഞ്ഞിട്ട് അടുത്ത രോഗത്തിന് വേണേ വരാം. മരിച്ചവർ ഉയർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ആള് പിന്നെയും മരിക്കത്തില്ലേ? കർത്താവായ യേശുക്രിസ്തു തന്നെ ഉയർപ്പിച്ച ലാസർ ഇപ്പോഴും ജീവനോടുണ്ടോ? ഹി ഡൈഡ്. ഓരോ സമയത്തും ദൈവം നമുക്ക് തരുന്ന വിടുതലുകളിലൂടെ ദൈവം മഹത്വം എടുക്കുന്നു. മാത്രമല്ല, ഈ അത്ഭുതങ്ങളെല്ലാം ചൂണ്ടുപലകകളാണ് ക്രിസ്തുവിങ്കലേക്ക്. ആ സൈൻ, ആ ചൂണ്ടുപലക ശ്രദ്ധിക്കാതെ കേവലം അത്ഭുതങ്ങളുടെ പുറകെ മാത്രമാണെങ്കിൽ, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷണം സ്വന്തമാക്കിയില്ലെങ്കിൽ നമ്മുടെ നിത്യതയെ അത് ബാധിക്കും. അത് മാരകമാണ്. യു ക്യാൻ റിസീവ് എ മിറക്കിൾ ആൻഡ് സ്റ്റിൽ ഗോ ടു ഹെൽ.
പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് വാദിക്കട്ടെ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരു നിമിഷം പോലും അത്ഭുതങ്ങൾ അടയാളങ്ങളിൽ ഞാൻ വിശ്വസിക്കാത്ത ആളാണെന്ന് നിങ്ങൾക്ക് ചിന്ത വരരുത്. ഞാൻ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വിശ്വസിക്കുന്നയാളും രോഗികൾ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നയാളുമാണ്. ഞാനൊരു സഭാശുശ്രൂഷകനാണ്. സഭാശുശ്രൂഷകനായി ഇരിക്കുന്ന ഒരാളിന് യു കനോട്ട് അവോയ്ഡ് പ്രേയിങ് ഫോർ ദ സിക്ക്. ആൻഡ് വെൻ വി പ്രേ ഫോർ ദ സിക്ക് വി ബിലീവ് ദാറ്റ് ദ ലോർഡ് വിൽ ഹീൽ ദം. ബട്ട് മൈ പോയിന്റ് ഈസ് അത് മുഴുവനും താൽക്കാലികമാണ്. നിലനിൽക്കുന്നത് നിത്യമായത് എന്താണ്? പ്രൈസ് ദ ലോർഡ്. നിലനിൽക്കുന്ന നിത്യമായ കാര്യം ഉറപ്പു വരണമെങ്കിൽ വി മസ്റ്റ് കം ടു എ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ പേഴ്സൺ ഓഫ് ജീസസ്. വി മസ്റ്റ് കം ടു എ റിയൽ അണ്ടർസ്റ്റാൻഡിങ് ഫ്രം സ്ക്രിപ്ചർ അബൌട്ട് ദി ഇറ്റേണൽ ട്രയോൺ ഗോഡ്. ഇതാണ് ഞാൻ പറയുന്ന കാര്യം. പ്രൈസ് ദ ലോർഡ്. 15 വാക്യം നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ കാര്യങ്ങളെല്ലാം പുരുഷാരം പറഞ്ഞു. They replied, some say John the Baptist, others say Elijah, and still others Jeremiah or one of the prophets. 15th വാക്യത്തിൽ, but what about you? He asked, what do you say? Who do you say I am? മലയാളത്തിൽ നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ് നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു. ആ നിങ്ങൾ എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. What about you? Emphatic ആയിട്ട് അത് ബഹുവചനത്തിൽ എത്ര ക്ലിയർ ആയിട്ടാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഇംഗ്ലീഷിൽ യു എന്ന് മാത്രമേ ഉള്ളൂ ബഹുവചനത്തിൽ. എന്ന് പറഞ്ഞാൽ പീറ്ററാണ് മറുപടി പറയാൻ പോകുന്നതെങ്കിലും ഇത് മുഴുവനും ഡിസൈപ്പിൾസിനോടുള്ള ചോദ്യമാണ്. Who do you say I am? ആ ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. യേശു എന്താണ് ചോദിക്കുന്നത്? നിങ്ങൾ എന്നെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിശ്വസിക്കുന്നത് എന്നല്ല. Who do you say? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ ഏറ്റുപറയുന്നത്. That is so important. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുക. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഏറ്റുപറയുക. വിശ്വസിക്കുന്നത് വാഗൊണ്ട് ഏറ്റുപറയുക. Praise the Lord. പുരുഷാരം മുഴുവനും യേശുവിന്റെ റിയൽ ട്രൂ ഐഡന്റിറ്റി അറിഞ്ഞില്ല. അതിൻ്റെ നടുവിലാണ് യേശുവിന് ഈ ചോദ്യം ചോദിക്കാനുള്ളത്. മാത്രമല്ല, ഇത്ര വലിയ അന്യാരാധന കേന്ദ്രങ്ങളുടെ നടുവിൽ ഈ ആരാധിക്കുന്ന ഭജിക്കുന്ന ഇവരെ പോലെ മാത്രമാണോ ഞാൻ, അതോ നിങ്ങൾക്ക്? What do you say about me? Praise the Lord. യേശുവിൻ്റെ ചോദ്യമാണ്. അവരെന്താണ് ഏറ്റുപറയാൻ തയ്യാറായിരിക്കുന്നത്? ഇവിടെ ഇത് ഈ ചോദ്യമാണ് ഞാൻ പറഞ്ഞത്, ഫൈനൽ എക്സാം. ഇവിടെയാണ് അവർ ബൗണ്ടറിക്ക് അപ്പുറത്ത് സ്റ്റെപ്പ് ഔട്ട് ചെയ്യേണ്ടത്. ഈ വാ തുറന്ന് ക്ലാരിറ്റിയോടുകൂടി യേശുവിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് അവർ കൺഫസ് ചെയ്യുമ്പോൾ ദ സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ ക്രൗഡ്. പുരുഷാരവും ശിഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. ദൈവമക്കളത് മനസ്സിലാക്കണം. നമ്മൾ ശിഷ്യത്വത്തെക്കുറിച്ച് ഇവിടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡിസൈപ്പിൾ ആൻഡ് എ ക്രൗഡ്? പുരുഷാരത്തിൽ ഇതൊന്നും അറിയാതെ തന്നെ അത്ഭുതങ്ങൾ കിട്ടി. പുരുഷാരം യേശുവിനെ തൊട്ടു, യേശു ചിലരെ തൊട്ടു, ഇതെല്ലാം ശരിയാണ്. ശിഷ്യനും പുരുഷാരവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, പുരുഷാരത്തിൽ യേശുവിനെ കുറിച്ചുള്ള റവലേഷൻ ഇല്ല, ശിഷ്യന് വെളിപ്പാടുണ്ട്. ശിഷ്യൻ വെളിപ്പാടുണ്ട്. Who do you say I am? ആളുകൾ എന്ത് വേണേ പറയട്ടെ, നിങ്ങളുടെ സ്റ്റാൻഡ് എന്താ? നിങ്ങളുടെ നെയ്ബേഴ്സ് എന്താ വേണേ പറയട്ടെ, ടെലിവിഷനിലൂടെ പ്രസംഗിക്കുന്നവൻ എന്ത് വേണേ പറയട്ടെ, ദുരുപദേശകൻ അതും ഇതും പറയട്ടെ. Have you known his true identity? ഇതിപ്പോ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. ഇത് നമ്മോട് കർത്താവ് ചോദിക്കുകയാണ്. What about you? He asked.
Who do you say I am? ഇതിനെ പറയുന്ന മറുപടിയാണ് ഒരുവന്റെ നിത്യതയെ സീൽ ചെയ്യുന്നത്. This is the most important question that anyone can answer, anyone must answer. ലോകത്തിലുള്ള സകല ആളുകളും മറുപടി പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് Who is Jesus? And your answer seals your fate. നിത്യതയിലാണോ ഔട്ട് ആണോ എന്നുള്ളത് ഈ ഒരൊറ്റ ചോദ്യത്തിന്റെ മറുപടിയല്ല നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു ഈ പോയിന്റിലേക്കാണ് അവരെ നടത്തിയത്. ഈ ഒന്ന് രണ്ട് വർഷത്തിൽ കൂടുതലായി പഠിപ്പിച്ചും റീടീച്ച് ചെയ്തും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊണ്ടുവരിക എന്ന ഫൈനലി ഒരു ചോദ്യമാണ്. ആ ഫൈനൽ ചോദ്യത്തിലേക്ക് വന്നത് തന്നെ ത്രൂ അനദർ ക്വസ്റ്റ്യൻ. പുരുഷാരം എന്നെ ആർ എന്ന് പറയുന്നു. പിന്നെ കർത്താവ് പറയുകയാണ് ബട്ട് വാട്ട് അബൌട്ട് യു? ഹൂ ഡു യു സേ ഐ ആം? പതിനാറാം വാക്യത്തിലാണ് ശിമോൻ പത്രോസിൻ്റെ മറുപടി. അവിടെയാണ് ബാക്കിയുള്ള സമയം നമ്മൾ നിൽക്കേണ്ടത്. ഒന്ന് പറയാമോ, വായിക്കാമോ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. സൈമൺ പീറ്റർ ആൻസേർഡ്. നിങ്ങൾ അവിടെ നിങ്ങളുടെ ശ്രദ്ധ അവിടേക്ക് തിരിക്കണം. This verse is loaded. അത്ര പവർഫുൾ ആയിട്ടുള്ളൊരു കൺഫഷനാണ് പീറ്റർ പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി മാത്രമല്ല, ഹി ഈസ് സ്പീക്കിംഗ് ഫോർ ഓൾ ദ 12. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും വേണ്ടിയും കർത്താവ് ചോദിച്ച ഈ ചോദ്യത്തിന് പത്രോസ് മറുപടി പറയാം. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് പത്രോസിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാമല്ലോ. പലപ്പോഴും ഈ ശിഷ്യന്മാരുടെ ഒരു സ്പോക്സ് പേഴ്സണാണ് പീറ്റർ. ഓൺ മെനി ഒക്കേഷൻസ് ഹി ഹാസ്, ചില സമയത്ത് നമ്മളൊക്കെ പറയും എടുത്തിയാട്ടക്കാരനാണെന്നൊക്കെ ആയിരിക്കാം. ഞാൻ മറിച്ചൊന്നും കാര്യം പറയാം, എടുത്തിയാട്ടക്കാരന്മാരെ കൊണ്ടേ വല്ലതും നടക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. Yes, Peter has made his mistakes. But God gave him the honor, the privilege to confess Jesus publicly. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇവിടെ ദൈവമക്കൾ ഒന്ന് ശ്രദ്ധിക്കണം. മലയാളത്തിൽ നീ എന്ന് എഴുതിയിരിക്കുന്നു, ഇംഗ്ലീഷിൽ യു. അതാരാണ്? യേശുവാണ്. യേശു ക്രിസ്തു എന്ന് നമ്മൾ പറയുന്നു. ഞാൻ ഈ പ്രസംഗത്തിൽ ആരംഭം മുതൽ ഇത് പറയുന്നു. എന്നിട്ട് ക്രിസ്തു ക്രിസ്തു എന്ന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. യേശുവിൻ്റെ പേരേതാണ്? ക്രിസ്തു എന്നുള്ളത്, ക്രൈസ്റ്റ് എന്നുള്ളത് ജീസസിൻ്റെ പേരാണോ ജീസസ് എന്നുള്ളതാണോ ജീസസിൻ്റെ പേര്? നമ്മളതും ചിന്തിക്കാറില്ല. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചിന്തിക്കാറില്ല. നമുക്കിപ്പോൾ നാളെ ജോലിക്ക് പോകുന്നതിൻ്റെ ചിന്തയെ വരത്തുള്ളൂ. ജീസസ് ഒന്നും അവിടെ ഇല്ല. യു എന്നാണ് എഴുതിയിരിക്കുന്നത്. ബട്ട് ദാറ്റ് യു ഈസ് Jesus. You are the Christ, the Son of the living God. This you is Jesus. Jesus ennulladana Kartavaya Yesu Christuvinte personal name. Njan oru udaharanam parayam. Ee yogam sangadippikkunnathu aarana? Chako pastor aanu. Eda pere? Chako ennulladha pere. അപ്പോൾ പാസ്റ്റർ എന്നുള്ളതോ? ഇതാണ് ജീസസ് ക്രൈസ്റ്റ്. ജീസസ് എന്നുള്ളതാണ് പേര്. ക്രൈസ്റ്റ് എന്നുള്ളത് ദ ടൈറ്റിൽ. മസ്സായ.
ലൂക്കോസ് 1:32 ഗബ്രിയേൽ മാലാഖയാണ് കന്യക മറിയത്തോട് പറയുന്നത്, ജീസസിൻ്റെ കൺസെപ്ഷൻ, ബിഫോർ ഹിസ് കൺസെപ്ഷൻ യേശു എന്ന് പേരിടണം. മത്തായി 1:21 മാലാഖ സംശയിക്കുന്ന യോസഫിനോട് പറയുന്നു, മറിയ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, ജീസസ് എന്ന് പേരിടണം. മത്തായി 1:21 തന്നെ ജീസസ് എന്ന പേരിൻ്റെ അർത്ഥമുണ്ട്. എന്ത്? സേവിയർ. അവനവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ടവന് യേശു എന്ന് പേർ വിളിക്കണം. ജീസസ്. ഇപ്പം ലൂക്ക് 2:21 എട്ടാം ദിവസം പരിച്ഛേദന ചെയ്യുന്ന സമയത്താണ് യേശുവിന് ആ പേര് കൊടുക്കുന്നതായിട്ട് വേദപുസ്തകം പറയുന്നത്. ഞാൻ ഈ പ്രസംഗത്തിൽ അതുകൂടെ ഉൾപ്പെടുത്തി. വളരെ ഫണ്ടമെൻ്റൽ കാര്യമാണ്, എന്നാലും നമ്മളിത് മനസ്സിലാക്കിയിരിക്കുക. ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രൈസ്റ്റ്, ക്രിസ്തു, ഇറ്റ്സ് ഗ്രീക്ക് ഫോർ മസ്സായ, വിച്ച് ഇസ് ഹിബ്രൂ, വിച്ച് മീൻസ് അനോയിന്റഡ് വൺ, അഭിഷക്തൻ, അല്ലെങ്കിൽ ദ ചോസൺ വൺ. എന്താ ഇതിൻ്റെ അർത്ഥം? എബ്രായ തിരുവെഴുത്തുകളിൽ ഒരു രക്ഷകൻ വരും, വീണ്ടെടുപ്പുകാരൻ വരുമെന്നുള്ള നൂറുകണക്കിന് പ്രവചനങ്ങളുടെ നിവൃത്തിയായാണ് കർത്താവായ യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. ഹീ ഈസ് ദ മസ്സായ, ഹീ ഈസ് ദ ക്രൈസ്റ്റ്. ജീസസ് ഓഫ് നാസറത്ത് ഈസ് ദ മസ്സായ. യഹൂദൻ കാത്തിരിക്കുന്നത് മെസ്സിയായ്ക്ക് വേണ്ടിയാണ്. പക്ഷെ മെസ്സിയ അവരുടെ നടുവിലൂടെ നടക്കുമ്പോൾ they never understood, they were blinded to the truth. പുരുഷാരത്തിൽ മിടുക്കരുണ്ട്, പഠിപ്പുള്ളവരുണ്ട്, പണക്കാരുണ്ട്, സ്ഥാനങ്ങളുള്ളവരുണ്ട്, പിടിപാടുള്ളവരുണ്ട്. മുക്കവനായ ഒരു മനുഷ്യൻ പറയുകയാണ്, എനിക്കറിയാം അങ്ങാരാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. What an answer! മഹാപുരോഹിതന് വെളിപ്പെടാത്തത്, ഫരീസയന് വെളിപ്പെടാത്തത്, സദ്ദൂക്കന് വെളിപ്പെടാത്തത്, ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക് വെളിപ്പെടാത്തത്, വിദ്യാഭ്യാസമില്ലാത്ത ഒരു മനുഷ്യന്റെ ഉള്ളത്തിൽ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുത്തു. നിന്റെ മുൻപിൽ നിൽക്കുന്ന ഈ സാമ്പത്തികമില്ലാത്ത നസ്രത്തുകാരനായ തച്ചനുണ്ടല്ലോ, അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഓ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പഠിച്ച് 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 തിയോളജി പഠിച്ചിട്ട് വല്ലാതായ ആളുകളുണ്ട്, വല്ലാതായ ആളുകൾ. തമ്പുരാൻ കനിഞ്ഞ് ഉള്ളു തുറക്കണം. ഞാൻ വിദ്യാഭ്യാസത്തിനെതിരല്ല, ഞാൻ തിയോളജി പഠിക്കുന്നതിനും എതിരല്ല, പക്ഷെ പഠിച്ച് പഠിച്ച് വല്ലാതാകരുത്. തമ്പുരാൻ കനിഞ്ഞ് ഉള്ളു തുറക്കണം, ഉള്ളു തുറക്കണം. ഹീ ഈസ് റെക്കഗ്നൈസിങ് ജീസസ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, യേശുവാണ് എല്ലാ വാക്തത്വങ്ങളുടെയും പ്രവചനത്തിൻ്റെയും നിവൃത്തിയെന്ന് പത്രോസ് അവിടെ ഏറ്റുപറയുകയാണ്. പത്രോസ് അവിടെ ഏറ്റുപറയുകയാണ്. മറ്റുള്ളവരെല്ലാം പറഞ്ഞത് മെസ്സിയായുടെ മുന്നോടിയായിട്ട് വരുന്ന പ്രവാചകനാണ്. പീറ്റർ പറഞ്ഞു, നോ, ദിസ് ഈസ് ദ മെസ്സായ, ഹീ ഈസ് ദ ക്രൈസ്റ്റ്, ഹീ ഈസ് ദ ക്രൈസ്റ്റ്. ഇത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തു എന്നുള്ളത് യേശുവിൻ്റെ പേഴ്സണൽ നെയിം അല്ല, ഒരു ടൈറ്റിലാണ്. യേശു ഈ ലോകത്തിൽ എന്ത് ചെയ്യാൻ വന്നു എന്നതിനെ വിശേഷിപ്പിക്കുന്ന ഒരു ടൈറ്റിലാണ്. ചാക്കോ പാസ്റ്റർ, പാസ്റ്റർ ഈസ് ഹിസ് പാസ്റ്റോറൽ മിനിസ്ട്രി, ഹീസ് എ ഷെപ്പേർഡ്. അതല്ല പേര്, പേര് ചാക്കോ എന്നുള്ളതാണ്. അത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരാളുടെ പേര് ഞാൻ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തു എന്ന് പറഞ്ഞാൽ മശിയ ഓർ ഡെലിവറർ. പക്ഷേ യഹൂദന്മാർക്ക് സങ്കടകരമായ കാര്യമാണ്, ദേ നെവർ അണ്ടർസ്റ്റുഡ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാം, എന്തുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല.
അവർ ഈ വചനങ്ങളെല്ലാം വായിക്കുന്നുണ്ട്, ഗവേഷണം ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ശാസ്ത്രിമാരെ കുറിച്ചൊക്കെ പറയുന്നത് തലമുടി നാരിങ്ങോട്ട് എടുത്ത് പിടിച്ച നാലായിട്ട് അവർ കീറി വ്യാഖ്യാനിച്ചു. കളി ഭയങ്കര വ്യാഖ്യാനം. ബട്ട് ദേ നെവർ അണ്ടർസ്റ്റുഡ്. അതിൻ്റെ കാരണം അവരുടെ സങ്കല്പത്തിലെ മശിയ എന്ന് പറയുന്നത് അവർ തെറ്റിദ്ധരിച്ചു. അക്ഷരീകമായ ഒരു രാഷ്ട്രീയ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കാൻ വരികയാണ്. ഇപ്പൊ യേശു വരുന്നു, ദൈവരാജ്യം പ്രസംഗിക്കുന്നു, അതൊരു ആത്മീയ രാജ്യമാണ്. അവരുടെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നത് അവരെ ഭരിക്കുന്ന റോമൻ സാമ്രാജ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കും, അവർ കൂടെ ഭരിക്കും. This was their mind. പക്ഷെ യേശു വന്ന് ഒരു ആത്മീയ രാജ്യം പ്രസംഗിക്കുന്നു, പാപത്തിനുള്ള പരിഹാരത്തെക്കുറിച്ച് പറയുന്നു. They just couldn't adjust. ഇവിടെയാണ് യഹൂദൻ ഇടറിപ്പോയത്. വാസ്തവത്തിൽ അവരുടെ സ്ക്രിപ്ചറുകളിൽ വെളിപ്പെടുത്തിയ യേശുവിനെക്കുറിച്ചുള്ള പ്രവചന സൂക്തങ്ങൾ അവർ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് അവരിൽ പലരും പ്രിപ്പയർഡ് അല്ലാതെ പോയത്. എന്നാൽ പത്രോസ് യേശുവിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ദിസ് ഈസ് ദ പ്രോമിസ്ഡ് മെസ്സയ. കാലത്തിന് മുൻപ് തന്നെ വാക്തത്വം ചെയ്ത മശിഹ ഇവനാണ്. മനുഷ്യനിൽ പാപം കടന്നുകൂടി, പാപം നിമിത്തം എല്ലാം വൈകല്യമായി പോയി, ദൈവം വാക്തത്വം ചെയ്ത മശിഹ ഇവനാണ്. ഇവൻ വരുമ്പോൾ ഹീ ഈസ് ഗോയിങ് ടു മേക്ക് എവറിത്തിങ് ന്യൂ. പീറ്റർ സ്പോണ്ടേനിയസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും, ദിസ് ഈസ് ദ മെസ്സായ. നമുക്ക് ഇന്ന് ഇത് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് വിടരുത്, നോയിങ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ അറിയുക. ഹു ഈസ് ജീസസ്? ജീസസ് ഈസ് ദ മെസ്സായ. ഹി ഈസ് ദ ക്രൈസ്റ്റ്. അടുത്തെന്താ? ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. ഹി ഈസ് ദ സൺ ഓഫ് ഗോഡ്. ലിവിംഗ് ഗോഡ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ചത്തുപോയി കഴിഞ്ഞ് എഴുന്നേക്കാൻ വയ്യാത്ത ഒരു മൂകമായിട്ടിരിക്കുന്ന ദൈവമല്ലിത്. ഇത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. ഒരു മുക്കവരിത് എങ്ങനെ ഈ പറയുന്നേ? കർത്താവിന്റെ വാക്കിലതുണ്ട്, ബറിയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവത്രേ വെളിപ്പാടായത്. ഇത് വെളിപ്പാടാ. പുതിയ നിയമത്തിലെ ഒരു പ്രത്യേക ടെർമിനോളജിയാ വെളിപ്പാട്. ഇറ്റ് വാസ് റിവീൽഡ്. മത്തായി 11:25 വരുമ്പോൾ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചവൻ ശിശുക്കൾക്കാ വെളിപ്പെടുത്തുന്നത്. കേട്ടോണം, ഇത് ഈ പ്രിൻസിപ്പിൾ മനസ്സിലാക്കിക്കോണം, ഈ ദൂത് മനസ്സിലാക്കിക്കോണം. യു തിങ്ക് യു ആർ ടു സ്മാർട്ട്? എന്താ വചനം പറയുന്നത്? ജ്ഞാനികൾക്കും വിവേകികൾക്കും അവൻ മറയ്ക്കുവാൻ. നീ കാണണ്ട, അവൻ മറച്ചു വെക്കും. പിന്നെ ആർക്ക് വെളിപ്പെടുത്തും? ശിശുക്കളാരാ? ആത്മാവിൽ ദരിദ്രർ. എനിക്കൊന്നും അറിയത്തില്ല കർത്താവെ, അവന് വെളിപ്പെട്ടിട്ടു. ആത്മാവിൽ ദരിദ്രരായവരാണ് ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. പീറ്റർ ഹാഡ് എ റെവലേഷൻ. എന്താ റെവലേഷൻ? ഹി ഈസ് ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. അതൊന്ന് തൊടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സൺ ഓഫ് ഗോഡ്. ആ സൺ ഓഫ് ഗോഡ് എന്നുള്ള പ്രയോഗം ഏതാണ്ട് 40 പ്രാവശ്യമെങ്കിലും പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾ, കൃത്രിപ്പുകാർക്ക് പ്രശ്നം, ഇതിപ്പോൾ യേശുവിന് മാത്രമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, സൺ ഓഫ് ഗോഡ് എന്നുള്ള ടൈറ്റിൽ മറ്റ് പലർക്കും ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാദം ഭാഗികമായി ശരിയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 3:38 ആദ്യത്തെ മനുഷ്യനാകുന്ന ആദമിനെക്കുറിച്ച് സൺ ഓഫ് ഗോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതേതർത്ഥത്തിലാണ്?
ദൈവം അവനെ സൃഷ്ടിച്ചു. ആദമനൊരു ഹ്യൂമൻ ഫാദറോ മദറോ ഇല്ല, ദൈവം സൃഷ്ടിച്ചു എന്ന നിലയിൽ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം പറയുന്നത്, ഈ ഹ്യൂമൻ ബീങ്സ് ദേ വർ മെയ്ഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്. ആ നിലയിൽ ആഡമിനെ സൺ ഓഫ് ഗോഡ് എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. ആഡമിനെ മാത്രമല്ല, അപ്പോസ്തലപ്രവൃത്തി 17:28 ലോകത്തിലുള്ള സകല ഹ്യൂമൻ ബീങ്സിനെയും സൺസ് എന്ന് വിളിച്ചിട്ടുണ്ട്. അതേത് സെൻസിലാണ്? ഇവരെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികൾ എന്നുള്ള അർത്ഥത്തിൽ അവരെ ദൈവത്തിൻ്റെ മക്കളെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ കാര്യം പറയാതിരിക്കുന്നില്ല, നമ്മളൊക്കെ ആരാ? ദൈവത്തിൻ്റെ. അപ്പോൾ അത് സംശയമായല്ലോ ഇത്രയും നമുക്ക്. അതെ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം. പിന്നെ Romans 8:14 ഓർക്കുന്നുണ്ടോ? ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. പ്രത്യേകിച്ചും അതൊക്കെ NASBയോ KJV വെർഷനിൽ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളെയും ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സൺസ് ഓഫ് ഗോഡ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ധാരാളം ഉദ്ധരണികളുണ്ട്, ധാരാളം ഉദ്ധരണികളുണ്ട്. മാലാഖമാരെ വിളിക്കുന്നുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 1:6, 2:1, ഏഞ്ചൽസ് ആർ സൺസ് ഓഫ് ഗോഡ് ഇൻ ദ സെൻസ് ദറ്റ് ദേ വർ ക്രിയേറ്റഡ് ബൈ ഗോഡ്. അപ്പോൾ ഇതാണ് ചിലർക്ക് വിഷയം, സൺ ഓഫ് ഗോഡ്, സൺ ഓഫ് ഗോഡിന് ഇതിനെത്ര ഇത്ര വലിയ കാര്യം. എത്രയോ പ്രാവശ്യം ഏഞ്ചൽസിനെ വിളിക്കുന്നു, ആഡമിനെ വിളിക്കുന്നു, ദൈവമക്കളെ വിളിക്കുന്നു. പിന്നെ ബി ആറ്റിറ്റ്യൂഡ്സിൽ ഓർക്കുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ആ അവർ. അപ്പൊ അവർ പറയുന്നത് ആ ടൈറ്റിൽ ഒന്നും വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല. ഇനിയുമുണ്ട്, ഈവൻ ഇസ്രായേലിനെ പോലും എൻ്റെ മകൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അത് കേവലം മനുഷ്യന് വേണ്ടി പ്രയോഗിച്ചതുപോലെയുള്ള പ്രയോഗമല്ല. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ, സൺ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് യേശുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ്. അതാണ് ഇനി ബാക്കിയുള്ള ഒരു 10-15 മിനിറ്റ് എനിക്ക് പറയാനുള്ളത്. ദൈവവചനം നമ്മൾ അറിയത്തില്ലെങ്കിൽ മേൽ പറഞ്ഞ ഞാൻ കുറെ കാര്യം പോലെ ആദാമിനെ അങ്ങനെ
ഏഞ്ചലിനെ അങ്ങനെ വിളിച്ചു, ഇവരെ അങ്ങനെ വിളിച്ചു, അവരെ അങ്ങനെ വിളിച്ചു എന്ന് പറയുമ്പോൾ അയ്യോ എന്നാൽ പിന്നെ അങ്ങനെ ആയിരിക്കും. അങ്ങനെ അല്ല, അങ്ങനെ അല്ല. യേശുവിനെ ഈ ടൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആദമിനെ ഉപയോഗിച്ചതുപോലെ അല്ല. യേശു ദൈവമാണെന്ന് സൂചിപ്പിക്കുവാനുള്ള ശക്തമായ ഒരു ടൈറ്റിലാണ്. ഇതുപോലെ തന്നെ ഒരു ടൈറ്റിലാണ് സൺ ഓഫ് മാൻ. ദാനിയൽ പ്രവചന ഏഴിൻ്റെ 13-14 വാക്യം കൂടെ വായിച്ചാൽ അത് യേശുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. We must know the person of Jesus Christ. He is the Christ. He is the Son of God. He is God in human flesh. അത് മനസ്സിലാക്കാൻ ഈ സൺ ഓഫ് ഗോഡ് എന്ന ടൈറ്റിൽ യേശുവിന് അപ്ലൈ ചെയ്യുമ്പോൾ പല പ്രയോഗങ്ങൾ പ്രത്യേകിച്ച് ജോൺസ് ഗോസ്പലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഉദാഹരണം, എല്ലാവർക്കും മനഃപ്പാഠം അറിയാവുന്ന വാക്യമാണ് യോഹന്നാൻ 3:16. For God so loved the world that he gave his, ബാക്കി പറ, only begotten son. ആയത് ആ പ്രയോഗം പിന്നെ ഉണ്ട്. യോഹന്നാൻ 1:14 ഒന്ന് കടന്നു വന്നാൽ അവിടെ വചനം ജഡമായി തീർന്നു. 1:14 വായിക്കാം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. As the one and only son. അപ്പൊ ഇത് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന പോലുള്ള ഒരു ടൈറ്റിൽ അല്ല, മോനോഗനേസ് എന്നൊരു പ്രയോഗമാണ്. ആവർത്തിച്ച് ജോൺ ഇത് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ നാളെ സൺ ഓഫ് ഗോഡ് എന്നുള്ള കുറച്ചുകൂടെ നമ്മൾ ഡീറ്റെയിലേക്ക് പോകും. ഇന്നൊരു ഇൻട്രൊഡക്ടറി മെസ്സേജ് എന്ന വണ്ണം നിങ്ങളിത് മനസ്സിലാക്കുക. വി മസ്റ്റ് നോ ദാറ്റ് ജീസസ് ഈസ് ഗോഡ്. അത് ആരാണ്ട് പറയുന്നത് കൊണ്ട് ഞാൻ തത്ത പറയുന്ന പോലെ പറയല്ല. ബൈബിൾ യേശുവിനെ അങ്ങനെ വെളിപ്പെടുത്തുന്നു. യോഹന്നാൻ 1:18, ഈ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വചനങ്ങൾ, ഇറ്റ്സ് പ്രോലോഗ്, ദി ഇൻട്രൊഡക്ഷൻ ടു ദ ഗോസ്പൽ ഓഫ് ജോൺ. അതിനകത്ത് ആവർത്തിച്ചു പറയുന്ന മോനോഗനേസ്. 18-ാം വാക്യം വായിക്കാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഏകജാതൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലായിടത്തും ഞാൻ കാണിച്ചു, ഏകജാതൻ ഏകജാതൻ ഏകജാതൻ. അപ്പൊ ഇതിനകത്ത് വേറെ കുറെ ആളുകളുണ്ട്. അവർ പറയുന്നത് എന്താ എന്ന് പറഞ്ഞാൽ ഇത് ജനിപ്പിച്ചതാ, ഇത് ദൈവത്വമല്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അത് ഏകജാതൻ എന്നുള്ള വാക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ശരിക്കും അതിൻ്റെ അർത്ഥം ഇതാണ്, എ യുണീക് സൺ, വൺ ഓഫ് എ കൈൻഡ്. ഹി ഈസ് യുണീക്ക്, ദ സെയിം നേച്ചർ ആസ് ദ ഫാദർ, സെയിം ഇൻ എസെൻസ് ആസ് ദ ഫാദർ. സാരാംശത്തിൽ പിതാവും പുത്രനും ഒന്നാണ്. പിതാവിൻ്റെ അതേ നേച്ചറാണ് പുത്രനും. ആ അർത്ഥത്തിലാണ് മോനോഗനേസ് എഴുതിയിരിക്കുന്നത്, ദ വൺ ആൻഡ് ഓൺലി സൺ. അത് ആദാമിനെ കുറിച്ചൊന്നും പറയാനൊക്കത്തില്ല, ഇത് യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമുള്ളതാണ്. ഞാനത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ കാര്യങ്ങൾ മനസ്സിലാകും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വരിക. മത്തായിയുടെ സുവിശേഷം 16:13 വചനങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ചു വരിക. നമ്മൾ 16-ാമത്തെ വാക്യത്തിൽ ശിമോൻ പത്രോസിൻ്റെ മറുപടിയാണ്, യു ആർ ദ മസ്സായ, ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. അതിന് കർത്താവ് പറഞ്ഞ റെസ്പോൺസാണ്. 17-ാം വാക്യം വായിക്കുക. യേശു അവനോട്, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രയും നിനക്കിത് വെളിപ്പെടുത്തിയത്. എന്ത് വെളിപ്പെടുത്തിയത്? യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ, ആദം ദൈവത്തിൻ്റെ മകനാണെന്നതിന് വെളിപ്പാടൊന്നും വേണ്ട. വെളിപ്പാടെന്തിനാ വേണ്ടിയത്? ഈ മുന്നേ നിൽക്കുന്നത് കേവലം മനുഷ്യനല്ല. ഫാദർ ഹാസ് റിവീൽഡ് ഇറ്റ് ടു യു. നിനക്കിത് മറ നീക്കി കാണിച്ചു. അതാണ് ജീസസ് അവനെ ശ്ലാഹിക്കുകയാണ്. ഇത് ജഡരക്തങ്ങൾ എന്ന് പറഞ്ഞ മനുഷ്യനാരും അല്ല നിനക്കിത് തന്നത്.
This has been revealed to you. മനുഷ്യരെ പറഞ്ഞതല്ല എന്താ പ്രവാചകനാണെന്ന റെവലേഷൻ ആണ് സൺ ഓഫ് ഗോഡ് ദ ക്രൈസ്റ്റ് അപ്പൊ സൺ ഓഫ് ഗോഡ് എന്നുള്ള പ്രയോഗം വെളിപ്പാടിനാൽ ഗ്രഹിക്കുന്നതും കേവലം ആദമിന് ഉപയോഗിച്ചതുപോലെ ഒരു ടൈറ്റിൽ അല്ല ഇത് വെളിപ്പാടിനാൽ പീറ്റർ ഗ്രഹിച്ചതാണ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 63 മുതലുള്ള വാക്യങ്ങൾ എല്ലാവരും എടുക്കണം എടുത്തിട്ട് ശ്രദ്ധിക്കണം അത് 63 മുതലുള്ള വാക്യം യേശുവോ മിണ്ടാതിരുന്നു ഇത് കർത്താവായ യേശു ക്രിസ്തു സൻഹെദ്രി സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കുക ഹി ഈസ് ഓൺ ട്രയൽ നൗ കർത്താവിനെ 6 കോടതികളിൽ മാറി മാറി വിസ്തരിച്ചു 3 പൊളിറ്റിക്കൽ കോടതി 3 മതക്കോടതി ഇതൊരു മതക്കോടതിയുടെ മുൻപിൽ നിൽക്കുക യേശു ഹി ഈസ് ബിഫോർ ദ സൻഹെഡ്രിൻ വായിക്കാം യേശുവോ മിണ്ടാതിരുന്നു മഹാപുരോഹിതൻ പിന്നെ അവനോട് നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു എന്താണ് ചോദ്യം Tell us if you are the Messiah, the Son of God. ഇത് വെളിപ്പാട് പറഞ്ഞതാരാ You are the Messiah, the Son of God. പീറ്റർ വെളിപ്പാട് പറഞ്ഞു ഇവിടെ ചീഫ് പ്രീസ്റ്റ് ചോദിക്കുക പറക Are you the Christ, the Son of God? Marvadi. Yeshu avanodu, njan agunnu. See that? Yeshu paranja endha, njan agunnu. Adutha vaire. Ini manushyaputran sarvashaktante valathu bhagathu irikkunnathum. Aakasha meghangale vaahanamaakki varunnathum. Ningal kaanum ennu njan parayunnu ennu paranju. Adutha vaakyam kooda vaaikkanam. Udane mahapurohithan vastram keeri. He tore his garment. Why? അത് കേവലം ആദാമിന് ഉപയോഗിച്ച പോലെ ഒരു പുത്രനാണെങ്കിൽ മഹാപുരോഹിതൻ വസ്ത്രം കീറേണ്ട കാര്യമൊന്നുമില്ല ന്യായപ്രമാണം പറയുന്നത് മഹാപുരോഹിതൻ തൻ്റെ ഔദ്യോഗിക വസ്ത്രം കീറിക്കൂടാ കീറിക്കൊണ്ട് പറയുന്നത് എന്താണ് ഇവൻ ദൈവദൂഷണം പറയുന്നു ദൈവദൂഷണം എന്ന് പറഞ്ഞാൽ ബ്ലാസ്ഫീമി ദൈവദൂഷണം പറയുന്നു ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം നിങ്ങളിപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ കേട്ടോ Why is he saying? എന്താ യേശു ദൈവദൂഷണം പറഞ്ഞത് ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞത് ദൈവദൂഷണമാണ് അതെന്താ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത് ലേവ്യ പുസ്തകം 24:15 24:15 എന്നാൽ ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ ആരെങ്കിലും തൻ്റെ ദൈവത്തെ ശപിച്ചാൽ അവൻ തൻ്റെ പാപം വഹിക്കും യഹോവയുടെ നാമം ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം സഭയൊക്കെയും അവനെ കല്ലെറിയണം ഈ വാക്യത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഹി ഹാസ് ബ്ലാസ്ഫീംഡ് കാരണം വെളിപ്പാടില്ലാത്ത മഹാപുരോഹിതൻ നോക്കുമ്പോൾ കേവലം ഒരു മനുഷ്യൻ പറയുകയാണ് ഹി ഈസ് ദ സൺ ഓഫ് ഗോഡ് ദൈവത്തോട് തുല്യനാക്കിയ ഒരു പ്രയോഗം ദിസ് ഇസ് ബ്ലാസ്ഫീമി നമുക്ക് ചിലപ്പം അത് അത്രയും ഗൗരവമായിട്ട് തോന്നുന്നില്ല യഹൂദനതറിയാം മഹാപുരോഹിതനറിയാം ഈ ടെർമിനോളജിയുടെ ഗൗരവം എന്താണെന്ന് നിങ്ങളൊരു വാക്യം കൂടെ നോക്കിക്കേ യോഹന്നാൻ പത്തൊൻപത് അതിൻ്റെ 7-ാം വാക്യം പീലാത്തോസിൻ്റെ മുൻപിൽ യേശു നിൽക്കുമ്പോൾ യഹൂദന്മാർ യേശു എന്തുകൊണ്ട് മരിക്കണമെന്നാണ് പറഞ്ഞത് വായിക്കാം യഹൂദന്മാർ അവനോട് ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട് അവൻ തന്നെ താൻ ദൈവപുത്രൻ ആക്കിയതുകൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു Look at that. You are the Christ, the Son of the living God. എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെളിപ്പാടിനാൽ ബോധ്യമാക്കിക്കൊണ്ടാണ് പീറ്റർ ഇത് കൺഫെസ് ചെയ്യുന്നത് അതാ യേശു പറയുന്നത് ഇത് നിനക്ക് ജഡരക്തങ്ങളല്ല പിതാവ് തന്ന വെളിപ്പാടാണ് കുറെ ആളുകൾ പറയും ആദമന് ഉപയോഗിച്ചിട്ടുണ്ട് ഏഞ്ചൽസിന് ഉപയോഗിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ അതുപോലെ അല്ല യേശുവിന് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് യേശുവിന് ഉപയോഗിച്ചിരിക്കുന്നത് അവിടുന്ന് ദൈവമായതുകൊണ്ടാണ്
ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇവനെ കൊല്ലണം. ബിക്കോസ് ഹി ക്ലെയിം ടു ബി ഈക്വൽ വിത്ത് ദ ഫാദർ. ഇനി എബ്രായ ലേഖനത്തിൽ വന്നാട്ട്, എബ്രായ ലേഖനം 1-ാം അധ്യായം, ഹീബ്രൂ ചാപ്റ്റർ 1, അതിന്റെ 1-3 വാക്യം ശ്രദ്ധിച്ചു വേണം വായിക്കാൻ. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. കേട്ടോ, പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. ബാക്കി കേൾക്കുക. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ, ദൈവത്തിന്റെ പുത്രൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അടുത്തത്, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും, അവന്റെ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയും, തത്വത്തിന്റെ മുദ്രയും എന്ന് പറഞ്ഞാൽ എന്താ? The sun is the radiance of God's glory. കേക്കണം. And the exact representation of his being. ദൈവത്തിന്റെ being. The sun is the exact representation. ലോകത്തിൽ ഏതെങ്കിലും ഒരു ക്രിയേറ്റഡ് ബീങ്ങിനെ കുറിച്ച് ഇത് പറയാൻ ഒക്കൂ? ഇംപോസിബിൾ. എന്നിട്ട് അടുത്തത് കണ്ടിന്യൂ ചെയ്യുന്നത് എന്താ? സസ്റ്റെയിനിങ് ഓൾ തിങ്സ് ബൈ ഹിസ് പവർഫുൾ വേർഡ്. അവിടെ നിന്ന് ഈ ലോകത്തെ ദൈവത്തിന്റെ പുത്രൻ സൃഷ്ടിക്കുക മാത്രമല്ല, ഇത് സകലത്തെയും തന്റെ വചനം കൊണ്ട് അതാതിന്റെ സ്ഥാനത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്നു. ആരാണ് ഈ പുത്രൻ? He is the exact representation of the being of God. പുത്രനെ അറിയുക, യേശുവിനെ അറിയുക. അവൻ ദൈവത്തിന്റെ പുത്രനാണ്, അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. അവനെ അറിയുവാൻ നമുക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യണം. അത് വെളിപ്പാടായിരുന്നു. ഒരു നിസ്സാര കാര്യമല്ലത്, ഒരു നിസ്സാര കാര്യമല്ലത്, ഏതോ ഭൗതികമായിട്ടൊരു കാര്യം കിട്ടിയതല്ല. ഉടയവനായ ദൈവമാരാണ്, സൃഷ്ടിതാവാരാണ് എന്ന് വെളിപ്പാടിനാൽ ഉള്ളം തുറന്ന് ഗ്രഹിപ്പാൻ ഒരാൾക്ക് കൃപ ലഭിച്ചാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിനകത്തിരിക്കുന്ന ഒരാളിന് ആ വെളിപ്പാട് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ വചന ശുശ്രൂഷയിൽ ആത്മാവ് നമ്മളോട് ഇടപെടട്ടെ, ആത്മാവ് ഇടപെടട്ടെ. ദൈവത്തെ കാണാൻ വേറെ എങ്ങും പോകണ്ട. Holy scriptures proclaim loudly that Jesus is God in human flesh. ഇന്നലത്തെ നിത്യത മുതൽ ഉണ്ടായിരുന്നവനാണ്. ഞാൻ ഒരു കാര്യം കൂടെ എടുത്തു പറയാം. ഒത്തിരി ആളുകൾ ധരിച്ചിരിക്കുന്നത് യേശു പുത്രനായത് മറിയയുടെ ഉദരത്തിൽ കൺസീവ്ഡ് ആയപ്പോഴാണ്. നോ, ബൈബിൾ വെളിപ്പെടുത്തുന്നത് നിത്യപുത്രത്വം. From the very beginning, he is the Son of God. Hallelujah. Hallelujah. ആരാധിക്കാൻ എന്തെങ്കിലും കൂടുതൽ കാര്യമാണോ? രണ്ട് അല്ലല്ലയോ ഒന്ന് പറഞ്ഞേ, കൈയൊന്ന് പൊക്കി പറഞ്ഞേ, ഏലായിട്ട് കൊടുക്കണം, ഒന്ന് പറഞ്ഞേ. യേശുവിനെ അറിഞ്ഞാ ഉണ്ടല്ലോ, യു വിൽ ബി ഇൻ ദ സ്പിരിറ്റ്. ഈ ദൈവത്തിന്റെ പുത്രനാണ് എന്നെ തേടി ഈ താണ ഭൂമിയിൽ വന്ന് എനിക്കായി യാഗമായി തീർന്നത്. ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ജീസസ്. അവനെ അറിയുക, അവനെ അറിയുക. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 37 വാക്യങ്ങളിൽ ഗബ്രിയൽ മാലാക കന്യക മറിയത്തോട് പറഞ്ഞ വാക്കുകളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനം, അവിടെയും ദൈവത്തിൻ്റെ പുത്രൻ എന്നൊരു പ്രയോഗം. യേശുവിൻ്റെ ജഡയവതാരം മിറാക്കുലസ് കൺസെപ്ഷനാണ്. വിത്തൗട്ട് ദി അസിസ്റ്റൻസ് ഓഫ് എ ഹ്യൂമൻ ഫാദർ, ജോസഫ് ഹാഡ് നോ പാർട്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, എന്നിട്ട് ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ
ആ ശിശുവിനെ എന്താണ് വിളിക്കേണ്ടത്? ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു. ആ വാക്യങ്ങൾ വായിച്ചാൽ 35 മുതൽ 37 വരെ അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇവിടെ നിങ്ങൾ ഒരു അത്ഭുതം കണ്ടോ? ദ സൺ ഓഫ് ഗോഡ്, സൺ ഓഫ് മേരി, ഗോഡ് 100%. മേരിയിൽ കൺസീവ്ഡ് ആയി കർത്താവ് വരുന്നു. ടോട്ടലി 100% ഹ്യൂമൻ. ഹോളി സ്പിരിറ്റ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു ഹ്യൂമൻ മദറാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഹ്യൂമാനിറ്റി ഓഫ് ജീസസ്, ഗോഡ് ഇൻകാർണേറ്റ്, 100% ദൈവം, 100% മനുഷ്യൻ. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ദൈവകൃപയിൽ ആശ്രയിച്ച് കുറെ എപ്പിസോഡുകൾ ഞാൻ ചർച്ചിൽ ടീച്ച് ചെയ്തത് യൂട്യൂബിലുണ്ട്. ദ ഹ്യൂമാനിറ്റി ഓഫ് ക്രൈസ്റ്റ്, വിച്ച് ഇസ് വെരി എസെൻഷ്യൽ ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഡിസൈപ്പിൾഷിപ്പ് എന്താണെന്ന് മനസ്സിലാകും. യേശുവിനെ അനുഗമിക്കുക, അനുഗമിക്കുക, അനുഗമിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ ആളുകളുടെ മനസ്സിൽ വരുന്നത് ഹീ ഈസ് ഗോഡ്, ഹൗ ക്യാൻ വി ഫോളോ ഹിം. So when you understand that Jesus was 100% human, then you come to the understanding, yes, you can follow the man Christ. Thettidarikkarathu, the man Christ was God also. You 100% devam, 100% manushan, oraalilo adhe adha paranjathu. Praise the Lord. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയും. ബൈബിൾ പഠിപ്പിക്കുന്നത് നോ ഹിം, നോ ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് ദ ലോർഡ്. ഇനിയും കേക്ക്, നാളെ ദൈവഹിതമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ദൈവം താണ ഭൂമിയിൽ ഇറങ്ങി വന്ന് ജഡ അവതാരം, എ ഹ്യൂമൻ നേച്ചർ എടുത്തു. ഹീ വിൽ ബി ലൈക്ക് ദാറ്റ് ഫോർ എവർ. ആമേൻ. അതുകൊണ്ട് സൺ ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ഒരു ദുരുപദേശകനും വന്ന് തെറ്റിദ്ധരിപ്പിക്കരുത്. ഹീ ഈസ് ഗോഡ്. അത് യേശുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. ഞാൻ ഇവിടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുക. എന്നാലും മത്തായി 3:13 മുതൽ 17 വരെ നിങ്ങൾക്ക് മനഃപ്പാഠം അറിയാവുന്ന കാര്യമാണ്. യേശു 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്ന സമയത്ത് ഒരു സംഭവം നടന്നു. എന്താ നടന്നത്? പരിശുദ്ധാത്മാവ്, സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന ദേഹരൂപത്തിൽ കർത്താവിൻ്റെ മേൽ ഇറങ്ങി വന്ന് ആവസിച്ചു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതാരാ പറയുന്നത്? പ്രിയപുത്രൻ എന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് ഇസ് ദ ഫാദർ. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെയിരുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവ് ഒരുമിച്ച് പറയുന്നത് ദിസ് ഇസ് ദ സൺ ഓഫ് ഗാഡ്. ജീസസ് ക്ലെയിം ചെയ്തതാണ് മഹാപുരോഹിതന്റെ മുമ്പിൽ നിൽക്കുന്നത്, യെസ് ഐ ആം ദ സൺ ഓഫ് ഗാഡ്. 30-ാമത്തെ വയസ്സിൽ ഹോളി സ്പിരിറ്റ് പരസ്യമായിട്ട് വന്നു. ജോൺ പറയുന്നത് എന്താണെന്നറിയോ? ജോൺ ദ ബാപ്റ്റിസ്റ്റ്, എനിക്കറിയില്ലായിരുന്നു, പക്ഷെ സ്പിരിറ്റ് വരുന്ന ആളാണെന്ന്, പിതാവിൻ്റെ ശബ്ദം. ദിസ് ഇസ് ഗോഡ് ഇൻ ഹ്യൂമൻ ഫ്ലഷ്. യേശുവിൻ്റെ ടെർമിനോളജി നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ കണ്ടവൻ, ഭൂമിയിൽ ഏതെങ്കിലും മനുഷ്യന് പറയാൻ ഒക്കുന്ന കാര്യമാണോ ഇത്? യു വോണ്ട് ടു സീ ഗോഡ്, ലുക്ക് അറ്റ് ജീസസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ചില ആളുകൾ ചിന്തിക്കുന്നത് പിതാവും പുത്രനും അല്ലെ എന്നെ കണ്ടാൽ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ആണെന്നാ. അതല്ല അതിൻ്റെ അർത്ഥം. യേശുവിൻ്റെ അതേ നേച്ചറാണ് പിതാവിനും. പിതാവിൻ്റെ നേച്ചറിനെയാണ് ഭൂമിയിൽ വെളിപ്പെടുത്തുന്നത്. എന്നെ കണ്ടോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ. പിന്നൊരു വാക്ക്, ഞാനും പിതാവും. അയ്യോ, അത് ചില ആളുകൾ എടുത്ത് പറയും, ദിസ് ഇസ് ഓൺലി വൺ പേഴ്സൺ.
ബൈബിൾ വെളിപ്പെടുത്തുന്നത് വൺ ഗോഡ് ത്രീ പേഴ്സൺസ് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ് ദ ഫാദർ ഈസ് നോട്ട് ദ സൺ ദ സൺ ഈസ് നോട്ട് ദ ഫാദർ എന്ന് പറഞ്ഞാൽ അപ്പം എന്താ എന്ന് പറഞ്ഞാൽ വൺ ഗോഡ് ത്രീ പേഴ്സൺസ് ബൈബിൾ അതാണ് വെളിപ്പെടുത്തുന്നത് നോട്ട് ത്രീ ഗോഡ്സ് വൺ ഗോഡ് ത്രീ പേഴ്സൺസ് ചില ആളുകളൊക്കെ അങ്ങ് ചൂടാകുമെന്ന് ചോദിക്കും ത്രിത്വം എന്ന വാക്ക് വേദപുസ്തകത്തിലുണ്ടോ ഇല്ല ബൈബിളിലെ വെളിപ്പാട് മനസ്സിലാകാൻ ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പദമെന്നേ ഉള്ളൂ ബൈബിൾ എന്ന വാക്കുണ്ടോ ബൈബിളിൽ ഇല്ലല്ലോ ദൈവം ആരാണെന്ന് ഒരാളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ആൻഡ് ഐ വിൽ ടെൽ യു ഗോഡ്സ് ട്രയൂൺ നേച്ചർ ഈസ് എ റെവലേഷൻ ബൈബിൾ വെളിപ്പെടുത്തുകയാണ് ദൈവം ഇങ്ങനെയുള്ളവൻ അത് ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ബറിയാനാ ശിമോനെ നീ ഭാഗ്യവാൻ ഭാഗ്യവാനാ വെളിപ്പാട് കിട്ടി ഇവിടെ പലർക്കും വെളിപ്പാട് എന്താണ് കിട്ടിയത് പുതിയൊരു കമ്പനി ഇടുന്നതായിട്ട് പുതിയ മോഡൽ കാറ് കിട്ടുന്നതായിട്ട് ഞാനിതൊന്നും നിഷേധിക്കുന്നില്ല നിത്യതയ്ക്ക് വേണ്ടിയുള്ള വെളിപ്പാട് പറയാം യു ആർ ദ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ് ഹു ഡു യു സേ ഐ ആം ഇന്ന് രാത്രി നിങ്ങളെ നോക്കിക്കൊണ്ടും കർത്താവിന് പറയാനുള്ളത് ഇതാണ് ഹു ഡു യു സേ ഐ ആം ദുരുപദേശകർ വല്ലതും പറയട്ടെ മറ്റുള്ളവർ പലതും പറയട്ടെ നീ എന്നെ കുറിച്ച് എന്താ പറയുന്നത് ഞാൻ നിനക്ക് ആരാണ് പത്രോസിൻ്റെ കൂടെ പറയാൻ ഒക്കുമോ കർത്താവേ എനിക്കറിയാം പിതാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഐ ഹാവ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ് ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം എല്ലാ കണ്ണുകളും അടയ്ക്കാം അല്പസമയം വായ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ ഒറ്റയാള് പോലും യേശുവിനെ ഏറ്റെടുക്കാതെ പോകരുത് യേശുവിനെ ഏറ്റെടുക്കാതെ പോകരുത് യേശുവുമായി വ്യക്തിപരമായ ബന്ധമില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പാപവഴികളെ വിട്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിങ്കലേക്ക് തിരിയുക ഏതാണ് സത്യദൈവം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരുന്നില്ല ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെ അനുഭവിക്കുവാൻ അറിയുവാൻ അവനെ മനസ്സിലാക്കി ആരാധിക്കുവാൻ പ്രൈസ് ദ ലോർഡ് ശമരിയക്കാരുടെ മുൻപിൽ ആ ശമരിയക്കാരത്തിയുടെ മുൻപിൽ യേശു നിൽക്കുമ്പോൾ അവൾ പറഞ്ഞു ഞാൻ മശിയായിക്ക് വേണ്ടി ഇരിക്കുക മശിയ വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് യേശു പറഞ്ഞു നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാണ് മെസ്സയ ഹീസ് ദ ക്രൈസ്റ്റ് ഹീസ് ദ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ് വായത്തുറന്ന് അല്പസമയം ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ സ്തോത്രം ചെയ്താട്ടെ സ്തോത്രം ചെയ്താട്ടെ ഇങ്ങനെ ഈ കൺവെൻഷനുകൾ ഈ വർഷം ക്രമീകരിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ നമുക്ക് വേറെ ടോപ്പിക് ഒന്നുമില്ല നമുക്കാകെക്കൂടെയുള്ള ടോപ്പിക്ക് യേശുവിനെ ഉയർത്തുക നമ്മുടെ പാപബന്ധനങ്ങളെ അഴിച്ചു മാറ്റിയ യേശുവിനെ ഉയർത്തുക